എല്ലാവർക്കും സ്വാഗതം. എല്ലാ മക്കളും കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ ചെയ്തു കാണുമല്ലോ. ചെയ്തല്ലേ? എല്ലാവരും നോട്ട്ബുക്കിൽ ചെയ്തിട്ടുണ്ടല്ലോ. ആ ചെയ്തിട്ടുണ്ട്. ഇന്ന് ടീച്ചർ കുറച്ച് പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരാം. ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ കൂട്ടുകാരനെ പരിചയപ്പെടുത്തട്ടെ. ഇതാണ് പുതിയ കൂട്ടുകാരൻ. ഇവന്റെ പേരാണ് അശ്വിൻ. എന്താണ് കൂട്ടുകാരന്റെ പേര്? അശ്വിൻ. ഇവൻ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവന്റെ സ്കൂളിൽ 4ാം ക്ലാസ് വരെയാണ് ഉള്ളത്. 4ാം ക്ലാസ് വരെ എത്ര കുട്ടികളുണ്ട് നമുക്ക് നോക്കിയാലോ. അശ്വിന്റെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം നമുക്ക് നോക്കണ്ടേ? എത്ര കുട്ടികളാണ് അശ്വിന്റെ സ്കൂളിലുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും ചാർട്ടിലേക്ക് നോക്കി. ആ 1ാം ക്ലാസ്സിൽ 58 കുട്ടികളാണ് ഉള്ളത്. എത്രയാ? 1ാം ക്ലാസ്സിൽ 58 കുട്ടികൾ. 2ാം ക്ലാസ്സിലോ? 2ാം ക്ലാസ്സിൽ 57 കുട്ടികൾ. എത്രയാ? 2ാം ക്ലാസ്സിൽ 57 കുട്ടികൾ. 3ാം ക്ലാസ്സിലോ? 3ാം ക്ലാസ്സിൽ 54 കുട്ടികൾ. എത്രയാ? 3ാം ക്ലാസ്സിൽ 54 കുട്ടികൾ. 4ാം ക്ലാസ്സിലോ? 55 കുട്ടികൾ. എത്രയാ? 4ാം ക്ലാസ്സിൽ 55 കുട്ടികൾ. 1 മുതൽ 4 വരെ ക്ലാസ്സാണ് അശ്വിന്റെ സ്കൂളിലുള്ളത്. 1ാം ക്ലാസ്സിൽ 58 കുട്ടികളാണ് ഉള്ളത് അല്ലേ. 1ാം ക്ലാസ്സിൽ 58 കുട്ടികൾ. 2ാം ക്ലാസ്സിൽ 57 കുട്ടികളാണ് ഉള്ളത്. 2ാം ക്ലാസ്സിൽ 57 കുട്ടികൾ. 3ാം ക്ലാസ്സിലോ? 3ാം ക്ലാസ്സിൽ 54 കുട്ടികളാണ് ഉള്ളത്. 3ാം ക്ലാസ്സിൽ 54 കുട്ടികൾ. 4ാം ക്ലാസ്സിലോ? 55 കുട്ടികളാണ് ഉള്ളത്. 4ാം ക്ലാസ്സിൽ 55 കുട്ടികളാണ് ഉള്ളത്. ഇപ്പോ അശ്വിന്റെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നോക്കിയേ, 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ ഉള്ളത് അല്ലേ. എങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ്? ഇപ്പോൾ അശ്വിന്റെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അല്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഏതാണ്? 1ാം ക്ലാസ്സിൽ 58, 2ാം ക്ലാസ്സിൽ 57, 3ാം ക്ലാസ്സിൽ 54, 4ാം ക്ലാസ്സിൽ 55. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഏതാണ്? 1ാം ക്ലാസ് അല്ലേ. എത്ര കുട്ടികൾ? 58 കുട്ടികൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെ കിട്ടി എന്ന് പറഞ്ഞേ, എങ്ങനെ മനസ്സിലായി? ആ, പത്തുകളുടെ സ്ഥാനം തുല്യവും ഒന്നുകളുടെ സ്ഥാനം വ്യത്യസ്തവുമാണ് അല്ലേ. അപ്പോൾ ഒന്നുകളുടെ സ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന സംഖ്യയാണ് ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ 58 അല്ലേ. എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ, മനസ്സിലായല്ലോ. എങ്കിൽ ഏറ്റവും കുറവ് കുട്ടികളുള്ള ക്ലാസ് ഏതാണ് നോക്കി. ഏതാണ് ഏറ്റവും കുറവ് കുട്ടികളുള്ള ക്ലാസ്? 3ാം ക്ലാസ് അല്ലേ. എത്രയാ? 54 കുട്ടികൾ. 3ാം ക്ലാസ്സിൽ 54 കുട്ടികൾ, ഏറ്റവും കുറവ് കുട്ടികളുള്ള ക്ലാസ് അല്ലേ. എങ്ങനെ കിട്ടി? ആ, പത്തുകളുടെ സ്ഥാനം തുല്യവും ഒന്നുകളുടെ സ്ഥാനം വ്യത്യസ്തവുമാണ് അല്ലേ. അതിൽ ഒന്നുകളുടെ സ്ഥാനത്ത് ഏറ്റവും കുറവുള്ള സംഖ്യ അല്ലേ. അപ്പോഴാണ് 54 കിട്ടിയത് അല്ലേ. അപ്പോൾ ഏറ്റവും കുറവുള്ള ക്ലാസ് ഏതാണ്? 3ാം ക്ലാസ്, 54 കുട്ടികൾ. അശ്വിന്റെ സ്കൂളിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിൽ ഏറ്റവും
കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഒന്നാം ക്ലാസ് ആണല്ലേ ഒന്നാം ക്ലാസ്സിൽ 58 കുട്ടികൾ എത്രയാ ഒന്നാം ക്ലാസ്സിൽ 58 കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഒന്നാം ക്ലാസ് എത്രയാ 58 കുട്ടികൾ ഏറ്റവും കുറവുള്ള ക്ലാസ് ഏതാണ് ആ മൂന്നാം ക്ലാസ് അല്ലേ എത്രയാ ആ 54 കുട്ടികൾ ഏറ്റവും കുറവ് കുട്ടികളുള്ള ക്ലാസ് മൂന്നാം ക്ലാസ് എത്ര കുട്ടികൾ 54 കുട്ടികൾ അശ്വിന്റെ സ്കൂളിലെ കുട്ടികൾക്ക് മുട്ടയും പഴവും നൽകാറുണ്ട് ഓരോ ക്ലാസ്സിലും മുട്ടയും പഴവും കഴിച്ചവരുടെ എണ്ണം നമുക്കൊന്ന് നോക്കാം എല്ലാവരും ഇവിടെ നോക്കി ഇതാണ് അശ്വിന്റെ സ്കൂളിലെ മുട്ടയും പഴവും കഴിച്ച കുട്ടികളുടെ എണ്ണം ഒന്നാം ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ ഒന്നാം ക്ലാസ്സിൽ ആകെ 58 കുട്ടികളാണ് ഉള്ളത് അല്ലേ 58 കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ ഉള്ളത് അതിൽ 35 കുട്ടികൾ മുട്ട കഴിച്ചു എത്രയാ 35 കുട്ടികൾ മുട്ട കഴിച്ചു ഒന്നാം ക്ലാസ്സിൽ 58 കുട്ടികളിൽ 35 കുട്ടികൾ മുട്ട കഴിച്ചു അല്ലേ രണ്ടാം ക്ലാസ്സിലോ നേരത്തെ നമ്മൾ പഠിച്ചു രണ്ടാം ക്ലാസ്സിൽ 57 കുട്ടികളാണ് ഉള്ളതെന്ന് അല്ലേ എത്രയാ രണ്ടാം ക്ലാസ്സിൽ 57 കുട്ടികളാണ് ഉള്ളത് അതിൽ 32 കുട്ടികൾ മുട്ട കഴിച്ചു എത്രയാ 32 കുട്ടികൾ മുട്ട കഴിച്ചു മൂന്നാം ക്ലാസ്സിലോ ആ 54 കുട്ടികളാണ് ഉള്ളത് അല്ലേ മൂന്നാം ക്ലാസ്സിൽ 54 കുട്ടികളാണ് ഉള്ളത് അതിൽ 32 കുട്ടികൾ മുട്ട കഴിച്ചു എത്രയാ 32 കുട്ടികൾ മുട്ട കഴിച്ചു നാലാം ക്ലാസ്സിലോ ആകെ കുട്ടികൾ എത്രയാ നാലാം ക്ലാസ്സിൽ 55 കുട്ടികളാണ് ഉള്ളത് എത്രയാ നാലാം ക്ലാസ്സിൽ 55 കുട്ടികളാണ് ഉള്ളത് അതിൽ എത്ര കുട്ടികൾ മുട്ട കഴിച്ചു ആ 55 പേരും മുട്ട കഴിച്ചു നാലാം ക്ലാസ്സിൽ 55 കുട്ടികളാണ് ഉള്ളത് അതിൽ 55 കുട്ടികളും മുട്ട കഴിച്ചു അശ്വിന്റെ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ 58 കുട്ടികളാണ് ഉള്ളത് നമുക്കറിയാം അല്ലേ എത്രയാ 58 കുട്ടികൾ അതിൽ 35 കുട്ടികൾ മുട്ട കഴിച്ചു 35 കുട്ടികൾ മുട്ട കഴിച്ചു അങ്ങനെയെങ്കിൽ പഴം കഴിച്ചവർ എത്രയാ നമുക്കൊന്ന് കണ്ടുപിടിക്കാം അശ്വിന്റെ സ്കൂളിൽ നാലാം ക്ലാസ് വരെയാണ് ഉള്ളതെന്ന് നമുക്കറിയാം അല്ലേ അതിൽ ഒന്നാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ആ 58 കുട്ടികൾ അല്ലേ 58 ൽ ഒന്നുകളുടെ സ്ഥാനത്ത് എത്രയാ നമുക്ക് അബാക്കസിൽ ഒന്ന് ക്രമീകരിച്ചാലോ ആ ക്രമീകരിക്കാം അല്ലേ ഒന്നുകളുടെ സ്ഥാനത്ത് എത്രയാ ആ 8 അല്ലേ എത്രയാ 8 1 2 3 4 5 6 7 8 ഒന്നുകളുടെ സ്ഥാനത്ത് എത്രയാ 8 അല്ലേ ഇനി 10 ന്റെ സ്ഥാനത്തോ ആ എത്രയാ 10 ന്റെ സ്ഥാനത്ത് 5 അല്ലേ എത്രയാ 5 1 2 3 4 5 10 ന്റെ സ്ഥാനത്ത് 5 ഇപ്പോ എത്രയായി 58 58 ആയി അല്ലേ ഇതിൽ മുട്ട കഴിച്ചവർ 35 അല്ലേ
स्थान पति स्थान अंजुमेंचा नमुक पढ़ते एण कूपति स्थान अल पति स्थान मूं स्थान रू पति स्थान मूनुमान स्थान रु नमुक एड़ स्थान रुटी बाकी रण बाकी इन पति स्थान मूं अल पति स्थान मूं 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 बाकी रु अत्र मूसल आगे अंपति कुछ മൂന്നാം ക്ലാസ്സിൽ 54 കുട്ടികളാണ് ഉള്ളത് അല്ലേ അതിൽ 32 കുട്ടികൾ മുട്ട കഴിച്ചു അല്ലേ 22 കുട്ടികൾ പഴവും കഴിച്ചു എത്രയാ 32 കുട്ടികൾ മുട്ടയും 22 കുട്ടികൾ പഴവും കഴിച്ചു മൂന്നാം ക്ലാസ്സിൽ 32 കുട്ടികൾ മുട്ടയും 22 കുട്ടികൾ പഴവും കഴിച്ചു ഇനി നാലാം ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളാണ് ഉള്ളത് ആ 55 കുട്ടികളാണ് നാലാം ക്ലാസ്സിൽ ഉള്ളത് അല്ലേ 55 കുട്ടികളിൽ എത്ര കുട്ടികൾ മുട്ട കഴിച്ചു 55 പേരും മുട്ട കഴിച്ചു അല്ലേ 55 കുട്ടികളിൽ 55 പേരും മുട്ട കഴിച്ചു എങ്കിൽ എത്ര കുട്ടികൾ പഴം കഴിച്ചിട്ടുണ്ടാകും പഴം കഴിച്ചവർ ആരുമില്ല അപ്പോൾ എത്രയാ मुट कंपिड़ो मनसल वीटी नोकुमलो अश्विन स्कूल शुचित्व क्लब रूपीकरिच्चु नमुक्क स्कूल शुचित्व बंधप्पेट्ट एंतोक्के कार्यंगल चेय्यान कझियुम परंजे आ क्लास मुरिकल वृत्तियाक्कणम अल्ले क्लास मुरिकल वृत्तियाक्कणम स्कूलुम परिसरवुम वृत्तियाक्कणम अल्ले स्कूल परिसरों वृत्तियाको प्लास्टिक वलिच्चेरियरुत् प्लास्टिक वलिच्चेरियरुत् भक्षण मालिन्यंगल वलिच्चेरियरुत् अल्ले स्कूल भक्षण मालिन्यंगल वलिच्चेरियरुत् मूत्रपुरी वृत्तियाको अल्ले नम्मुडे टॉयलेट्टुम एल्लाम वृत्तियाक्कंडे अल्ले मूत्रपुरी വൃത്തിയാക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ ചെയ്യാൻ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടേ അല്ലേ കുറച്ച് സാധനങ്ങൾ വേണം എന്തൊക്കെയാണ് വേണ്ടത് ആ ചൂലി വേണം പിന്നെയോ ആ ബക്കറ്റ് വേണം പിന്നെയോ ആ ചവറുകോരി വേണം പിന്നെയോ ആ मग वे नमुक वृत् वाणी कूट कड़े अल कड़े इूटी साधन वांगी अल ए साधन वांगीद चूल बट मग चवरकोरी इन कुरे साधन वांगी ഈ സാധനങ്ങൾക്കെല്ലാം കൂടി
കടക്കാരനെ 73 രൂപയായി എത്രയാ 73 രൂപയായി അപ്പോൾ അശ്വിന്റെ കയ്യിൽ ഇപ്പോൾ 8 10 രൂപ നോട്ടുകളാണ് ഉള്ളത് അശ്വിന്റെ കയ്യിൽ ഇപ്പോൾ 8 10 രൂപ നോട്ടാണ് ഉള്ളത് 1 2 ഒരു 10 രൂപ നോട്ട് രണ്ട് 10 രൂപ നോട്ട് മൂന്ന് 10 രൂപ നോട്ട് നാല് 10 രൂപ നോട്ട് അഞ്ച് 10 രൂപ നോട്ട് ആറ് 10 രൂപ നോട്ട് 7 10 രൂപ നോട്ട് 8 10 രൂപ നോട്ട് ഇപ്പോൾ അശ്വിന്റെ കയ്യിൽ 8 10 രൂപ നോട്ടാണ് ഉള്ളത് ഇപ്പോൾ അശ്വിന്റെ കയ്യിൽ എത്ര 10 രൂപ നോട്ടുകളാണ് ഉള്ളത് ആ 8 10 രൂപ നോട്ടുകളാണ് ഉള്ളത് അല്ലേ എത്ര രൂപയ ആ 80 രൂപ 80 രൂപയാണ് അശ്വിന്റെ കയ്യിലുള്ളത് അപ്പോൾ നമ്മൾ കടക്കാരനെ എത്ര രൂപയാ കൊടുക്കേണ്ടത് ആ 73 രൂപയാണ് കടക്കാരന് കൊടുക്കേണ്ടത് അല്ലേ അങ്ങനെയാണെങ്കിൽ അശ്വിൻ 73 രൂപ കടക്കാരന് കൊടുക്കണം 80 രൂപയിൽ നിന്നും 73 രൂപ നമ്മൾ കടക്കാരന് കൊടുക്കണം ഒരു 10 അല്ലേ ഒരു 10ന്റെ നോട്ട് രണ്ട് 10ന്റെ നോട്ട് എത്രയായി 20 രൂപയാണ് അല്ലേ രണ്ട് 10ന്റെ നോട്ട് 20 രൂപ അല്ലേ മൂന്ന് 10 മൂന്ന് 10ന്റെ നോട്ട് എത്രയായി 30 രൂപ അല്ലേ മൂന്ന് 10ന്റെ നോട്ട് 30 രൂപയായി നാല് ഇപ്പോൾ നമ്മൾ 4 10ന്റെ രൂപ നോട്ടുകൾ കടക്കാരന് കൊടുത്തു അല്ലേ ഇനിയോ ആ 50 50 രൂപ നോട്ട് ഇനിയോ ആ 60 60 10ന്റെ നോട്ടുകൾ ഇനിയോ ആ 70 ഇപ്പോൾ 7 10ന്റെ നോട്ടുകൾ കടക്കാരന് നൽകി അപ്പോൾ എത്രയായി 70 രൂപ ഇനി ആകെ അശ്വിന്റെ കയ്യിൽ 10 രൂപയുടെ ഒരു നോട്ട് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ അപ്പോൾ കടക്കാരന് എത്ര രൂപ നൽകേണ്ടത് ആ 73 രൂപയാണ് കടക്കാരന് നൽകേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചില്ലറയാക്കാം ഇപ്പോൾ നമ്മൾ 70 രൂപയാണ് കടക്കാരന് കൊടുത്തത് ഇനി 3 രൂപയും കൂടി കടക്കാരന് നൽകേണ്ടതുണ്ട് അല്ലേ ഇപ്പോൾ അശ്വിന്റെ കയ്യിൽ 10 രൂപയുടെ ഒരു നോട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് 10 രൂപയെ 1 രൂപയുടെ നാണയങ്ങളാക്കി ചില്ലറയാക്കാം 1 1 രൂപയുടെ ഒരു നാണയം 1 രൂപയുടെ 2 നാണയം 1 രൂപയുടെ 3 നാണയം 1 രൂപയുടെ 4 നാണയം 1 രൂപയുടെ 5 നാണയം 1 രൂപയുടെ 6 നാണയം 1 രൂപയുടെ 7 നാണയം 1 രൂപയുടെ 8 നാണയം 1 രൂപയുടെ 9 നാണയം 1 രൂപയുടെ 10 നാണയം അങ്ങനെ അശ്വിൻ 10 രൂപ നോട്ടിനെ നാണയങ്ങളാക്കി അല്ലേ 10 രൂപയുടെ നാണയമാണ് ഇവിടെയുള്ളത് 1 രൂപ നാണയങ്ങളാണ് ഇവിടെയുള്ളത് ഇനി കടക്കാരനെ നമ്മൾ 3 രൂപ കൊടുക്കണം അല്ലേ കടക്കാരനെ ഈ 10 രൂപയുടെ നാണയത്തിൽ നിന്നും നമ്മൾ 3 രൂപ കൊടുക്കണം 1 1 രൂപ 2 2 രൂപ 3 ഇപ്പോൾ
കടക്കാരനെ 10 രൂപ ചില്ലറയാക്കി 3 രൂപയുടെ നാണയങ്ങൾ കൊടുത്തു അപ്പോൾ എത്ര കൊടുത്തു 73 രൂപ അല്ലേ 1 2 3 4 5 6 7 7 10ന്റെ നോട്ടുകളും 1 2 3 3 രൂപയുടെ 3 നാണയങ്ങളും 73 രൂപ കടക്കാരനെ നമ്മൾ നൽകി അല്ലേ അശ്വിൻ നൽകി ഇനി ഇവിടെ ബാക്കി എത്ര രൂപയാണ് ഉള്ളത് എത്ര ഒരു രൂപയുടെ നാണയമാണ് ബാക്കി ഉള്ളത് 1 2 3 4 5 6 7 ബാക്കി 7 രൂപ അശ്വിന്റെ കയ്യിൽ ബാക്കിയുണ്ട് അല്ലേ ബാക്കി 7 രൂപ അശ്വിന്റെ കയ്യിൽ ബാക്കിയുണ്ട് 7 രൂപ കടക്കാരൻ അശ്വിനെ തിരിച്ചു നൽകി അല്ലേ മക്കളെ ഇനി നിങ്ങൾ കുറേ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലേ ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 53ൽ ചൂലുണ്ടാക്കാം എന്നൊരു പ്രവർത്തനമുണ്ട് ഇതിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളുടെ രക്ഷിതാക്കളുടെ സഹായത്തോടെ ചെയ്യുമല്ലോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇന്നിവിടെ നമ്മൾ സങ്കലനവും വ്യവകലനവും ഉൾപ്പെടുന്ന രണ്ട് പ്രവർത്തനങ്ങളാണ് ഇന്ന് ഇവിടെ ചെയ്തു കാണിച്ചത് ഇത് ചെയ്യാനായി നിങ്ങൾ മക്കളെ വീട്ടിൽ നിന്ന് സഹായിക്കുമല്ലോ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.